ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ എന്നുള്ള നാമത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേവിയെ 64 രീതിയിൽ ആരാധിക്കാം, 64 ഉപചാരങ്ങളെ കൊണ്ട് ആരാധിക്കാം, 64 ഉപചാരങ്ങളെ കൊണ്ട് പരിശോഭിതയാണ് ദേവി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. നേരത്തെ നമ്മൾ പഞ്ചോപചാര പൂജ എന്നും അതുപോലെ ഷോഡശോപചാര പൂജ എന്നും 64 ഉപചാരങ്ങളും 72 ഉപചാരങ്ങളുമൊക്കെ ചെയ്യാം എന്ന് കേട്ടു. ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ശിവമാനസ പൂജ എന്ന് 16 ഉപചാരങ്ങളുള്ള പൂജയെ വർണ്ണിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ശ്ലോകം നമ്മൾ കേട്ടു. അതിൻ്റെ അടുത്ത ശ്ലോകം ഇങ്ങനെയാണ്: സൗവർണേ നവരത്നഖണ്ഡഖചിതേ പാത്രേ ധൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാഖാനാമയുതം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മയാ മനസാ വിരചിതം താംബൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു എന്നാണ് ഈ ശ്ലോകം, രണ്ടാമത്തെ ശ്ലോകം. അതിൽ നമ്മൾ വളരെ ഭക്തിയാദരപൂർവം സവർണമായിട്ടുള്ള സ്വർണപാത്രത്തിൽ നവരത്നങ്ങളെയൊക്കെ പൊതിഞ്ഞിട്ടുള്ളതാണ് ആ സ്വർണപാത്രം. അതിൽ പായസം ധരിച്ചുകൊണ്ട് അതിനെ നമ്മൾ ഭഗവാന് നിവേദിക്കുന്നു. വാസ്തവത്തിലെ നൈവേദ്യം എന്ന് പറയുന്നത് ഭഗവാൻ ഒരിക്കലും ഒന്നും കഴിക്കുന്നില്ല. 60 ഛപ്പൻവാല എന്നൊക്കെ പറയും, 60 ഭക്ഷ്യപദാർത്ഥങ്ങൾ ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിക്കും. ഒന്നും ഭഗവാൻ ഇതേവരെ കഴിച്ചിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന മോദകങ്ങളൊന്നും ഗണപതി ഒരിക്കലും കഴിക്കാറൊന്നുമില്ല. അതിനെ നമ്മൾ കഴിപ്പിക്കുക എന്ന് അല്ല നമ്മൾ വാസ്തവത്തിൽ പറയുന്നത്, നിവേദനം ചെയ്യുക. നിവേദനം എന്ന് വെച്ചാൽ അറിയിക്കുക എന്നാണ് പറയുന്നത്. ഭഗവാൻ അതിനെ നോക്കുന്നു, നോക്കി അനുഗ്രഹിക്കുന്നു, അതിനെ പരിശുദ്ധമാക്കുന്നു, അതിനെ പ്രസാദമാക്കുന്നു, അതിനെ സാധാരണ ഭക്ഷണത്തെ മഹാപ്രസാദമാക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ആ പ്രസാദത്തെ നമ്മൾ അതിനെ പ്രസാദമായിട്ട് സ്വീകരിച്ച് അതിനെ നമ്മൾ കഴിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാകുന്നു. ഭഗവാൻ അർപ്പിക്കാത്ത ഒന്നും നമ്മൾ കഴിക്കരുത് എന്നാണ്. എന്ത് സാധനം? പത്രം, പുഷ്പം, ഫലം, തോയും വ്യോമ്യ ഭക്ത്യാ പ്രച്ഛതി തദ്ഹം ഭക്തിപഹൃതമശ്നാമി എന്ന് ഭഗവാൻ പറയുന്നു. ഒരു ഇല, ഒരു പുഷ്പം, വെള്ളം, ഒരു ഫലം ആരാണോ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത് അതിനെ ഞാൻ ഭക്തിപഹൃതം, ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ സ്വർണപാത്രത്തിൽ നമ്മൾ പായസം സമർപ്പിക്കുന്നു. 5 വിധത്തിലുള്ള ഭക്ഷണം, ഖാദ്യം, പേയം, നക്കി കഴിക്കുന്നത്, കടിച്ചു കഴിക്കുന്നത്, ഇങ്ങനെയുള്ള അനേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നു. അനേക രീതിയിലുള്ള രംഭാഫലം, പാനകം, കുടിക്കാനുള്ള ജ്യൂസ് പോലത്തെ സാധനങ്ങൾ, പഴങ്ങളൊക്കെ കൊടുക്കുന്നു. ശാഖാനാം അയുത്തം, എണ്ണമില്ലാത്ത എത്രയോ ശാഖകളെ കൊണ്ടുള്ള ചില ശിവക്ഷേത്രങ്ങളിലെ ചീര മാത്രം സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. രുചിയായിട്ടുള്ള ജലം, അതായത് കർപ്പൂരം, ഏലക്കായൊക്കെ ഇട്ടിരിക്കുന്നു, അങ്ങനെയുള്ള ജലം സമർപ്പിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് താംബൂലം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഇതിനൊക്കെ ഭക്ത്യാ, ഇതൊക്കെ ഞാൻ പുറത്തല്ല സമർപ്പിക്കുന്നത്, പുറത്ത് ഈ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ചെയ്യാനുള്ള ഒരു യതിശ്രേഷ്ഠന്മാർക്കും അല്ലെങ്കിൽ സാധുക്കളായ ജനങ്ങൾക്ക് ഒരുപാട് ദ്രവ്യങ്ങളെ സംഘടിപ്പിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഇതൊക്കെ മനസ്സുകൊണ്ടാണ് അവർ സമർപ്പിക്കുന്നത്. മനസ്സാമയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു, ഇതിനൊക്കെ ഞാൻ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നു, അതിനെ അങ്ങ് സ്വീകരിച്ചാലും എന്ന് ശങ്കരാചാര്യസ്വാമികൾ മറ്റുള്ള ചില ഉപചാരങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ശബരി പീഠത്തിൽ 12 കൊല്ലം കാത്തിരുന്നു. ഇങ്ങനെ ശ്രീരാമൻ വനവാസം ചെയ്യുന്നു എന്ന് കേട്ടു. അങ്ങനെ അവർ കാത്തിരുന്ന് എല്ലാ ദിവസവും പമ്പയുടെ മലമുകളിലാണ് ശബരി ആശ്രമം, മത്തങ്ക മഹർഷി ഉണ്ടായിരുന്ന ആശ്രമം. അവിടെയാണ് അദ്ദേഹം ദേഹത്യാഗം ചെയ്തത് ഒരു യാഗകുണ്ടത്തിൽ. അതുകൊണ്ട് മത്തങ്ക മഹർഷിയുടെ ശിഷ്യയായ ശബരി ശ്രീരാമ തത്വം, ശ്രീരാമനാമം ജപിച്ചുകൊണ്ടും ആ തത്വം മനസ്സിൽ വിചാരിച്ചുകൊണ്ടും തൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അതേസമയം ശ്രീരാമൻ വരും എന്ന് വിചാരിച്ച് എത്രയോ താഴെ ഇറങ്ങി വന്ന്
ആ നദീതീരത്തിലുണ്ടായ സ്വാദിഷ്ടമായ ഫലമൂലാദികളൊക്കെ സംഗ്രഹിച്ച് ദിവസം സൂക്ഷിക്കും, പിറ്റേ ദിവസം കളയും, പിറ്റേ ദിവസം വീണ്ടും എടുക്കും, പിറ്റേ ദിവസം വീണ്ടും കളയും. അങ്ങനെ 12 കൊല്ലം കാത്തിരുന്നതായിട്ടും ശ്രീരാമൻ അവിടെ സീതാന്വേഷണ തൽപരനായിട്ട് നടന്നപ്പോൾ ശബരിയെ പറ്റി കേട്ടു. അപ്പം തന്നെ അവിടെ പോകണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിന് ആ സമയം വരെ ഉണ്ടായിരുന്ന ശോകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ലക്ഷ്മണൻ വിചാരിച്ചു ശ്രീരാമചന്ദ്രമൂർത്തി അവിടേക്ക് പോയില്ല, ചെറിയ കുടിലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ശബരിയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് ശ്രീരാമൻ പോകുന്നത്. പോയി അന്വേഷിച്ചു, ഈ പഴങ്ങളൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നു, ഈ ആശ്രമത്തിൽ ഉണ്ടായതാണോ എന്നൊക്കെ തിരക്കുന്നു. ശബരി പറയുന്നു, ഇവിടെ ആശ്രമത്തിനേക്കാൾ സ്വാദിഷ്ടമാണ് നദീതീരത്തിൽ ആ മധുരമായ ജലം കഴിച്ചുണ്ടാകുന്ന ഫലങ്ങൾ, അതുകൊണ്ട് അവിടെ പോയി കൊണ്ടുവന്നു എന്ന് പറയുന്നു. അത് അവർ മുറിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കടിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ലക്ഷ്മണൻ വിചാരിച്ചു അത് ശ്രീരാമൻ സീതാഗ്രഹം ഉള്ളത് കൊണ്ട് കഴിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ശബരിയുടെ ഭക്തി കൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുക തന്നെ ചെയ്തു, അത് കഴിക്കുക തന്നെ ചെയ്തു. അങ്ങനെ നവധാഭക്തി, രണ്ട് സജ്ജനങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അവർ നല്ല വിഷയങ്ങളാണ് സംസാരിക്കുക. പരമഭക്തയായ ശബരിക്ക് ഭക്തിയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താ വെച്ചാൽ അതാണ് അവർ ശീലിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ, അതിൻ്റെ വിശദീകരണങ്ങളും. അത് കഴിഞ്ഞ് ശ്രീരാമൻ്റെ മുമ്പിൽ തന്നെ അവർ ദേഹത്യാഗം ചെയ്തു. യോഗേൻ അന്തേ തനുസ്ഥജാം എന്ന് ഊർധനാടി വഴിക്ക് അവർ ശ്രീരാമൻ്റെ മുമ്പിൽ ദേഹത്യാഗം ചെയ്തു എന്ന് രാമായണത്തിൽ വർണ്ണനയുണ്ട്. അങ്ങനെ ഈ മാനസപൂജ എന്നുള്ളത് ഭക്തിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അംശം. മനസ്സുകൊണ്ടാണ് നമ്മുടെ എല്ലാ വസ്തുക്കളും സമർപ്പിക്കേണ്ടത്. അങ്ങനെ ഈ മാനസപൂജ, ശിവമാനസപൂജ ശങ്കരാചാര്യ സ്വാമികൾ ഭക്തിയാമയ സ്വീകരിച്ചു, ഭക്തി കൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അതിനെ സമർപ്പിച്ചു, അതിനെ സ്വീകരിച്ചാലും എന്ന് വിശദീകരിക്കുന്നു. സന്ധ്യാദീപം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 20-ാമത്തധ്യായമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 20-ാമത്തധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഏവം ഉഗ്രശ്രവാപൃഷ്ട ഋഷിഭി നൈമിഷായനൈഹി ഭഗവത്യർപ്പിതാധ്യാത്മ താനാഹ ശ്രൂയതാം ഇതീ. ഇനി ആ ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ ചിന്തിക്കാം. ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ശൗനകാദി മഹർഷിമാരും സൂതനോട് വിദുരമൈത്രേയ സംവാദ രൂപേണ സ്വായംഭുവമനുവിൻ്റെ സൃഷ്ടിയെ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു, ഭഗവത് കഥകളെ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. ആ ആവശ്യത്തെ അറിഞ്ഞ് സൂതൻ എങ്ങനെയാണ് പ്രതികരിച്ചത്, എന്താണ് പിന്നീട് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ നിലയ്ക്ക് ഈ ശ്ലോകം ഗ്രന്ഥകർത്താവായ വേദവ്യാസൻ്റെ വാക്കുകളായിട്ടുള്ള ശ്ലോകമാണ്. വേദവ്യാസനാണ് ഇവിടെ പറയുന്നത്, ഗ്രന്ഥകർത്താവ് തന്നെ പറയുന്ന ശ്ലോകമാണ്. ഇനി ആ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് ചിന്തിക്കുക. ഏവം ഇപ്രകാരം, എപ്രകാരം എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഏവം ഉഗ്രശ്രവാപൃഷ്ട ഋഷിഭി നൈമിഷായനൈഹി, നൈമിഷായനൈഹി ഋഷിഭി, നൈമിഷാരണ്യത്തിലുള്ള ആ ഋഷിമാരാൽ പൃഷ്ട ചോദിക്കപ്പെട്ടവനായ ഉഗ്രശ്രവാഹ, ഉഗ്രശ്രവസ് എന്നു പേരുള്ള സൂതൻ, ഭഗവതി അർപ്പിതാധ്യാത്മഹ, ഭഗവതി അർപ്പിതാധ്യാത്മ, ഉഗ്രശ്രവസ് എന്നു പേരുള്ള സൂതൻ എങ്ങനെയുള്ള ആളുകൂടിയാണ്, ഭഗവാനിൽ അർപ്പിതമായ ശ്രദ്ധയോടുകൂടിയുള്ള ആളാണ്. ഭഗവത്യ അർപ്പിതാധ്യാത്മ താൻ ആഹ ശ്രൂയതാം ഇതീം. അങ്ങനെയുള്ള സൂത പൗരാണികൻ താൻ ആഹ അവരോടായിട്ട് പറഞ്ഞു. ആരോടായിട്ട്? ശൗനകാദി മഹർഷിമാരോടായിട്ട് പറഞ്ഞു. എന്ത്? ശ്രൂയതാം ഇതീം, കേട്ടാലും എന്ന്. അപ്പം നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം,
അത് കേട്ടാലും എന്ന് ഇതാ സൂതപൗരാണികൻ പറഞ്ഞ് ഇനി മറുപടി പറയാൻ തുടങ്ങുകയാണ്. ഇപ്പം ശ്ലോകത്തിൻ്റെ സാമാന്യാർത്ഥം ഇതാണ്, നൈമിശാരണ്യവാസികളായ ശൗനകാദി മഹർഷിമാരാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ട സമയത്ത് ഉഗ്രശ്രവസ് എന്ന പേരോടുകൂടിയ സൂതൻ ഇതാ കേട്ടാലും എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി. ഇവിടെ ഭാഗവതം ശൗനകാദി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന സൂതൻ്റെ പേര് ഉഗ്രശ്രവസ് എന്നാണ്. ഈ സൂതൻ്റെ പേര് ആദ്യമായി ഭാഗവതം പറയുന്ന ശ്ലോകമാണിത്. ഈ ഉഗ്രശ്രവസ് എന്ന പേര് ഇദ്ദേഹത്തിന് വരാനുള്ള കാരണം ഇദ്ദേഹം ബ്രഹ്മജ്ഞാനിയായിരുന്നു എന്നുള്ളതാണ്, ഉപനിഷജ്ഞാനിയായിരുന്നു എന്നുള്ളതാണ്. ഉഗ്രം എന്ന ശബ്ദം ഉപനിഷത്തുക്കളിൽ ഒന്നായ നൃസിംഹതാപനീയോപനിഷത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. ഉഗ്രം എന്നത് നൃസിംഹതാപനീയോപനിഷത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ ആ നൃസിംഹതാപനീയോപനിഷത്തിനെ വ്യക്തമായി അറിഞ്ഞിട്ടുള്ളയാൾ അവിടെ ഈ ഉപനിഷത്തിൻ്റെ പേര് ഒരു ഉപലക്ഷണമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നൃസിംഹതാപനീയോപനിഷത്ത് എന്നതിനെ ഉപലക്ഷണമായി എടുത്ത് സകല ഉപനിഷത്തുക്കളും എന്ന് ധരിച്ചോളണം. അപ്പം സകല ഉപനിഷത്തുക്കളും ധരിച്ചിട്ടുള്ള, സകല ഉപനിഷത്തുക്കളിലും പാഠവം നേടിയിട്ടുള്ള, സകല ഉപനിഷത്തുക്കളും പ്രതിപാദിക്കുന്ന ബ്രഹ്മജ്ഞാനത്തെ അനുഭവത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ബ്രഹ്മജ്ഞാനിയാണ് ആര്? സൂതൻ. അതാണ് ഉഗ്രശ്രവസ് എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്. ഇനി ഉഗ്രം എന്ന പദത്തിന് ഉത്കൃഷ്ടം, ശ്രേഷ്ഠം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഉഗ്രശ്രവസ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ കീർത്തിയോടുകൂടിയവൻ എന്നർത്ഥം. ഈ ഉഗ്രശ്രവസ് രോമഹർഷണൻ എന്ന സൂതൻ്റെ പുത്രനാണ്. ഇവിടെ സൂതൻ എന്ന് പറയുമ്പോൾ ജാതിയിൽ ഏറ്റവും താഴ്ന്നയാളാണ്, നാല് വർണ്ണങ്ങളിലും പെടില്ല. സങ്കര ജാതി എന്നൊക്കെ പറയാം, വർണ്ണസങ്കരം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മകനാണ്. ബ്രാഹ്മണ സ്ത്രീക്ക് ക്ഷത്രിയ പുരുഷനിലുണ്ടാവുന്ന മകനാണ് സൂതൻ. അപ്പോൾ ജാതിയിൽ ഏറ്റവും താഴ്ന്നയാളാണ്. ഇവിടെ ഈ ഉപദേശങ്ങൾ കൊടുക്കുന്നത്, കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ജാതിയിൽ ഏറ്റവും താഴ്ന്ന സൂതൻ. കേട്ടിരിക്കുന്നതോ മഹാബ്രാഹ്മണരായ ബ്രഹ്മിഷ്ഠരായ ശൗനകാദി മഹർഷിമാർ. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാരതം എപ്പോഴും ആദരിച്ചു വന്നത്, ബഹുമാനിച്ചു വന്നത് അറിവിനെയാണ്, ജാതിയെയോ ലിംഗത്തെയോ വർണ്ണത്തെയോ ഒന്നുമല്ല. ഈ സൂതപൗരാണികൻ്റെ പിതാവ് രോമഹർഷണൻ, അദ്ദേഹം ഈ പുരാണങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന സൂതനായിരുന്നു. ഭഗവത് കഥകൾ കേൾക്കുന്ന സമയത്തും ഭഗവത് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ രോമാഞ്ചം ഉണ്ടാകുന്നതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രോമഹർഷണൻ എന്നുള്ള പേര് വന്നത്. ഈ രോമഹർഷണനെ ബലരാമൻ കൊല്ലുകയാണ്. അദ്ദേഹം തീർത്ഥയാത്ര എന്നുള്ള പേരിൽ മഹാഭാരത യുദ്ധ സന്ദർഭത്തിൽ നിന്ന് തൽക്കാലം ഒളിച്ചോടണമെന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ട് നൈമിശാരണ്യത്തിൽ എത്തിച്ചേരുകയും നൈമിശാരണ്യത്തിൽ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്ന രോമഹർഷണൻ തന്നെ കണ്ട് എണീട്ടിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് പുല്ല് ജപിച്ചയച്ച് കൊല്ലുകയും ചെയ്യുകയാണ്. അവിടെ ഈ ശൗനകാദി മഹർഷിമാർ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങ് ബ്രഹ്മഹത്യ ചെയ്തിരിക്കുന്നു. നോക്കൂ, സൂതൻ ജാതിയിൽ ബ്രാഹ്മണനല്ല, പക്ഷേ ശൗനകാദി മഹർഷിമാർ പറഞ്ഞതെന്താണ്? അങ്ങ് ബ്രഹ്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ അറിവിനെ കണ്ടറിഞ്ഞ് ഞങ്ങൾ ഇദ്ദേഹത്തിന് ബ്രഹ്മാസനം കൽപ്പിച്ച് ബ്രാഹ്മണനായി അംഗീകരിച്ചിരുത്തി ദാ ഇദ്ദേഹത്തോട് കഥകൾ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കീഴിലിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്രാഹ്മണനെ കൊന്ന അപരാധം അങ്ങേക്ക് സംഭവിച്ചിരിക്കുന്നു. അങ്ങ് ഇദ്ദേഹത്തിൻ്റെ പുത്രനായ ഉഗ്രശ്രവസനെ സൂതനായിട്ട് അവരോധിക്കുകയും ബ്രഹ്മഹത്യാപാപം ചെയ്തതിന് പരിഹാരമായി തീർത്ഥയാത്ര ചെയ്യുകയും വേണം എന്ന് പറഞ്ഞ് ബലരാമനെ ഈ രണ്ട് പ്രവർത്തിക്കും പ്രേരിപ്പിക്കും. അങ്ങനെ ബലരാമൻ അവരോധിച്ചതാണ് ഇപ്പോൾ കഥ പറഞ്ഞു തരുന്ന ഈ ഉഗ്രശ്രവസനെ സൂതനായിട്ട്. അപ്പോൾ ഈ ഉഗ്രശ്രവസാണ് ഭാഗവതം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉഗ്രശ്രവസായ സൂതൻ, ഇതാ ഞാൻ ആ സ്വയംഭൂ മനുവിൻ്റെ സൃഷ്ടിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കേട്ടാലും എന്ന് പറഞ്ഞ് സൃഷ്ടിയെ ആരംഭിക്കുകയാണ്. സൃഷ്ടി പറഞ്ഞു കൊടുത്തത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം. വെള്ളത്തുള്ളിയുടെ സത്ത് എടുത്തു കഴിഞ്ഞാലും സാഗരത്തിൻ്റെ സത്ത് എടുത്തു കഴിഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ ആ
ആ വെള്ളത്തുള്ളി സമുദ്രത്തിൽ വീണ് ഒന്നായി അതിന് പൂർണ്ണമായി ലയിച്ചു അതില്ലായ തിരിയാണ് ഏകത്വം പ്രാപിക്കുകയാണ് അദ്വൈതം അവിടെയാണ് അത് അദ്വൈതം അതാണ് ഇവിടെ ഉപദേശിക്കുന്നത് ഒരു ചോദ്യത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം ഒരു ഒരു ക്യാപ്സ്യൂൾ സൈസിൽ പറയും ഇങ്ങനെയാണ് സാധാരണ ഗുരു ചെയ്യുക ഒരു ഒരു വിഷ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പലപ്പോഴും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒരു വലിയ പുസ്തകമായിരിക്കും നമ്മൾ മൗണ്ടൂക്കി പരിഷത്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു 12 മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ ആ 12 മന്ത്രങ്ങൾ മനസ്സിലാക്കാൻ വളരെ വളരെ പ്രയാസമുണ്ട് വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഈ മൗണ്ടൂക്കി പരിഷത്ത് അതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ഗൗഡപദാചാര്യര് കാരിക എന്ന് പറയുന്നൊരു 300 ശ്ലോകങ്ങൾ വീണ്ടും അതിനോട് കൂട്ടിച്ചേർത്തു അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനാണ് ശങ്കരാചാര്യർ വീണ്ടും ഒരു വ്യാഖ്യാനം ഒരു കമൻട്രി ശങ്കര ഭാഷ്യം എഴുതിയിട്ടുള്ളത് അപ്പം ഇത് മാണ്ഡൂക്യം ഒരു ഓം എന്നല്ല ഒരു ഒരു അക്ഷരത്തിൽ അതിൻ്റെ അതെന്താണ് എന്നല്ല അതിൻ്റെ വ്യാഖ്യാനമാണ് ഓം എന്നല്ല വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം 12 മന്ത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ 12 മന്ത്രങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഗൗഡപാദാചാര്യർ 300 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് 4 അധ്യായങ്ങൾ അടങ്ങുന്ന അതിന് ഗൗഡപാദ അത് ഇപ്പം മാണ്ഡൂക്യ കാരിക എന്നാണ് അതിൻ്റെ അത് രണ്ടും ഒന്നിച്ച് പഠിക്കണം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ശാസ്ത്രം ഒരിക്കലും നമ്മൾ സാധാരണ ഒരു ലൈബ്രറി ചെന്ന് നമുക്ക് ചില പുസ്തകം നമ്മൾ തുറന്ന് നമുക്ക് സ്വയം പഠിക്കാമെന്നേ ഉള്ളൂ അതുപോലെ ഒരിക്കലും ശാസ്ത്രം പഠിക്കരുത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല ശാസ്ത്രം വീണ്ടും ഒരു കെട്ടുകഥയാണ് അന്ധവിശ്വാസമാണ് സൂപ്പർസ്റ്റിഷനാണ് നമുക്ക് തോന്നും അപ്പോഴെപ്പോഴും ശാസ്ത്രം പഠിക്കുമ്പോഴും ഗുരുമുഖാദേവ ശാസ്ത്രം എന്ന സാധാരണപ്പെട്ട് പറയാറുണ്ട് അപ്പം നമ്മൾ അമ്മയുടെ മക്കൾ നമ്മൾ അമൃതപൂരി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് രാവിലെ പ്രാർത്ഥന സമയത്തോ അഥവാ ഉച്ചയ്ക്ക് ഊണ് സമയത്തോ രാത്രിയിൽ അത്താഴ സമയത്ത് നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ അന്തേവാസികളും ബ്രഹ്മചാരികളും അവിടുത്തെ അന്തേവാസികളും ഭഗവത്ഗീതയിലെ 12 അധ്യായം ചൊല്ലി നമുക്ക് കേൾക്കാൻ സാധിക്കും അതിലെ 1 ശ്ലോകം തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല കാരണം ശ്രീ ഭഗവാൻ വാച ഊർധമൂലമത ശാഖം അശ്വത്വം പ്രാഹുരവ്യം എന്ന് പറയാണ് ശ്രീ ഭഗവാൻ വാച ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം ഉപദേശിച്ചു എന്താണ് ഉപദേശം ഊർധമൂലം അധശാഖം അശ്വത്വം പ്രാഹുരവ്യം ഒരു ഈ സൃഷ്ടി ഒരു വൃക്ഷം പോലെയാണ് ആ വൃക്ഷം എങ്ങനെയാണ് ഊർധമൂലം അധശാഖം അത് ആ വൃക്ഷത്തിൻ്റെ വേര് മേൽപോട്ടും ശാഖകൾ താഴെ വിട്ടും എന്താ ഇത് എന്ന് തോന്നും നമുക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എന്തിനർത്ഥം ഇത് വൃക്ഷത്തിൻ്റെ വേരാണ് താഴോട്ട് ശാഖൻ മുകളിലോട്ടാണ് ഇത് എന്താണ് ഇങ്ങനെ ഈ തലതിരിഞ്ഞിട്ടൊരു വൃക്ഷം എന്താണ് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൃഷ്ടിയിൽ ആദ്യം പരമാത്മാവ് പരമാത്മാവിൽ നിന്ന് പിന്നെ അതിന് 2 ശാഖ പരമാത്മാണ് മൂലം ഈ സൃഷ്ടിയുടെ ആദ്യ ഉത്ഭവം പരമാത്മാവാണ് ആ മൂലം അത് വേര് ആ വേര് മേൽപോട്ടാണ് പരമാത്മാവ് ഒരു 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 ഫോർ എക്സാമ്പിൾ ഒരു ഏതെങ്കിലും ഒരു വ്യക്തി എടുക്കാം നമുക്ക് ഒരു ഐസക് ന്യൂട്ടൺ എന്നുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഒരു സയൻറ്റിസ്റ്റ് ഐസക് ന്യൂട്ടൺ അതൊരു വ്യക്തിയാണ് ഐസക് ന്യൂട്ടന് 2 മക്കൾ ജോർജ് ന്യൂട്ടൺ ജേക്കബ് ന്യൂട്ടൺ അപ്പം വേര് മുകളിലും 2 ശാഖയില്ലേ ജോർജിന് 3 മക്കൾ ജേക്കബിന് 3 മക്കൾ ശാഖ താഴോട്ടായില്ലേ ഈ മക്കൾ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ശാഖ താഴോട്ടും വേര് മൂലവും വേര് മൂലം മേൽപോട്ടും ഉദ്ഭവസ്ഥാനം ഒന്ന് നമ്മളിങ്ങനെ മക്കളായി വരുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഇപ്പം അപ്പോൾ ഇങ്ങനെ ഉദ്ദേശിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഒരു ബ്രഹ്മാവാണ് നമ്മൾ വി ആർ ഓൺ പൊട്ടൻഷ്യൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ അനേക മക്കളുള്ളവരാണ് അടുത്ത മന്ത്രത്തിലെ ഈ കർമ്മവും പരമാത്മ ചൈതന്യവും തമ്മിലുള്ള ബന്ധത്തെ അതിമനോഹരമായി ഈ ഉപനിഷത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിനെന്താണ് ബ്രഹ്മം ഈ ബ്രഹ്മം എന്ന ആത്മചൈതന്യം കർമ്മസാക്ഷിയായിട്ടാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ നിൽക്കുന്നത് അത് കർമ്മമൊന്നും ചെയ്യുന്നില്ല കർമ്മം ചെയ്യുന്ന ജീവാത്മാക്കളാണ്
പക്ഷേ ജീവാത്മാക്കളുടെ തൊട്ടുകൂടെ തന്നെ ഭാക്ഷ്യസ്വരൂപത്തിൽ ഈ പരമാത്മ ചൈതന്യം നമ്മുടെ കൂടെ തന്നെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ ഭാക്ഷ്യചൈതന്യമായ ആത്മചൈതന്യത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അനേജദേഹം മനഃഫോ ജവിയോ നൈനൽ ദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ അന്യാനത്യേതി തിഷ്ടസ്തസ്മിന്നപോ മാതരിശ്വ ദധാതി. അനേജത ഏകം, അനേജത ഇളകാത്തത് എന്നർത്ഥം, ഉറച്ചിരിക്കുന്നത്. ഈ പരമാത്മ ചൈതന്യം അനേജത്താണ്, അതിനിളക്കമില്ല, ചലനവുമില്ല. പക്ഷേ മറ്റെല്ലാത്തിനെയും അത് ചലിപ്പിക്കുകയും ചെയ്യും. മറ്റ് സമസ്ത വസ്തുക്കളെയും ചലിപ്പിച്ചുകൊണ്ട് നിശ്ചലമായി നിൽക്കുന്ന ഒരു ചൈതന്യമാണ് ഈ പരമാത്മ ചൈതന്യം. അതുകൊണ്ടാണ് അനേജത് എന്നതിനെ വിളിക്കാൻ കാരണം. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം കൊണ്ട് എത്രയെത്ര കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേജത് അതുപോലെ ഏകം, അത് ഏകവുമാണ്. അതേസമയത്ത് ജീവാത്മാക്കൾ അനേകമാണ്. അതിനേകം എന്നുള്ളൊരു ഉദാഹരണം പറയാനേ പറ്റില്ല. പക്ഷേ ഈ ചൈതന്യം ഒന്ന് തന്നെയാണ്. കാരണം ഈ ഒരൊറ്റ ചൈതന്യമാണ് നൂറുകണക്കിന് കോടിക്കണക്കിന് ജീവജാലങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നത്. എത്രയൊക്കെ വ്യാപരിച്ചാലും ഇതിനൊരു കുറവും വരില്ല എന്ന് ഇതിൻ്റെ ആമുഖത്തുള്ള ശാന്തി പാഠത്തിൽ പൂർണ്ണമത എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇത് അനേജതാണ്, ഏകമാണ്, മനഫോ ജവിയോ, മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. ഏറ്റവും വേഗതയുള്ളത് മനഫ് എന്നാണ് നമ്മളെപ്പോലെയുള്ള ജീവാത്മാക്കളുടെ സങ്കല്പം. കാരണം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ഉള്ള സമസ്ത അവയവങ്ങളിലും ഇന്ദ്രിയങ്ങളിലും വെച്ച് അതിവേഗതയുള്ളത് മനസ്സിനാണ്. കാരണം മനസ്സ് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും എവിടെയും ഓടിയെത്താൻ പറ്റുന്നതാണ് മനസ്സ്. പക്ഷേ മനസ്സിനേക്കാൾ വേഗതയുണ്ട് ഈ ആത്മചിന്ത, പക്ഷേ നിശ്ചലമാണ്. നോക്കൂ, ഇതാണ് വ്യത്യസ്തത. ഇത് നിശ്ചലമാണ്, അനേജതാണ്, ഏകമാണ്, മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. മനഫോ ജവിയോ, ഇത് പൂർവം അർഷത് ഏനത്, ആദ്യം പോകുന്ന ഇതിനെ പൂർവം അർഷത്. അർഷത് എന്നുള്ളത് പോവുക എന്നർത്ഥം. ഋഗതവും എന്ന ധാതുവിനാണ് അർഷത് എന്ന വാക്ക് വരിക. അതുകൊണ്ട് ആദ്യം പോകുന്ന ഇതിനെ പൂർവം അർഷത് ഏനം, പോകുന്ന ഇതിനെ ദേവാഹ ആപ്നുവൻ ന, ദേവന്മാർക്ക് പ്രാപിക്കാൻ പറ്റില്ല. ദേവന്മാരെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയാണ്. ദേവന്മാർ ഇന്ദ്രിയങ്ങളെയാണ്. കാരണം ദിവക്രീഡായം ധാതുവിൽ നിന്നാണ് ദേവശബ്ദം ഉണ്ടായത്. അതിനെ എപ്പോഴും ഇങ്ങനെ കളിച്ച് വ്യാപരിച്ച് സഞ്ചരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ സദാ പ്രവർത്തന നിരതമാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ദേവൻ എന്ന വാക്കിലാണ് ഈ ഉപനിഷത്ത് ഇവിടെ വ്യവഹരിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഇതിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സ് കൊണ്ടും എത്തിച്ചേരാൻ പറ്റാത്തതാണ്. മനസ്സ് കൊണ്ട് പ്രാപിക്കാൻ പറ്റില്ല, ഇന്ദ്രിയം കൊണ്ട് പ്രാപിക്കാൻ പറ്റില്ല. കാരണം അതിനേക്കാളൊക്കെ അതിവേഗത ഈ ആത്മചൈതന്യത്തിനുണ്ട്. എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ്, എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ഈ ചൈതന്യത്തെ എനിക്ക് അറിയുവാൻ, എത്തിച്ചേരാൻ എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും അപ്രാപ്യമാണ്. ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനഃ സഹ എന്ന് ഉപനിഷത്ത് പറയും. എവിടെ നിന്നാണോ വാക്കും ബുദ്ധിയും മനസ്സും പിന്തിരിയുന്നത്, അവിടമാണ് ഈ ആത്മസ്ഥാനം എന്ന് ഒരു ഉപനിഷത്തിൽ പറയും. ഇതും അങ്ങനെ തന്നെയാണ്. നൈനർ ദേവോ ആപ്നുവൻ, ഒരിക്കലും ഒരു ഇന്ദ്രിയങ്ങൾക്കും ഇതിലേക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം ഇന്ദ്രിയങ്ങൾ ഭൗതിക വിഷയങ്ങളിലേക്ക് മാത്രം വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഓരോ ഇന്ദ്രിയങ്ങളും അതാത് വിഷയങ്ങളിലേക്കാണ് പോകുന്നത്, ഈശ്വരനിലേക്ക് അല്ല എന്നർത്ഥം. കണ്ണിൻ്റെ ജോലി, കണ്ണിൻ്റെ വിഷയം വസ്തുക്കളെ കാണിച്ചു തരലാണ്. അത് ആ വസ്തുവിലേക്കേ കണ്ണ് പോവുകയുള്ളൂ. ചെവിയുടെ ജോലി ശബ്ദങ്ങളെ കേൾപ്പിക്കാനാണ്, ശബ്ദത്തിലേക്കേ ചെവി പോവുകയുള്ളൂ. നാവിൻ്റെ വിഷയം രസങ്ങൾ ആസ്വദിക്കാനാണ്, രസത്തിലേക്കേ പോവുകയുള്ളൂ. മൂക്കിൻ്റെ വിഷയം ഗന്ധം ആസ്വദിക്കാനാണ്, ഗന്ധത്തിലേക്കേ പോവുകയുള്ളൂ. ഇങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ അതാത് വിഷയങ്ങളിലേക്കേ പോവുകയുള്ളൂ. പക്ഷേ ഈ ആത്മചൈതന്യം ഈ വിഷയങ്ങൾക്ക് അപ്പുറത്താണ്. അപ്പുറത്തിരിക്കുന്ന വിഷയത്തെ കണ്ടെത്താൻ, ഭാഷവൽക്കരിക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ദ്രിയം കൊണ്ട് കണ്ടെത്താനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ അതിവേഗതയിൽ ഇത്, മനസ്സിനേക്കാൾ അതിവേഗതയിൽ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെയും അപ്പുറത്താണ് ഈ ആത്മചൈതന്യത്തിൻ്റെ സ്ഥാനം. തദ്ധാവതോ അന്യാൻ അത്യേതി, തത് അത് എന്താ ധാവത അന്യാൻ, ഓടുന്ന മറ്റുള്ളതിനെയൊക്കെ അത്യേതി അതിക്രമിക്കും. അത് സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന മറ്റ് സമസ്ത ജീവജാലങ്ങളെയും അതിക്രമിക്കും. അതായത് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സമസ്ത ജീവജാലങ്ങളിലെയും അപ്പുറത്താണ്. ഓരോ വസ്തുവിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ
ചൈതന്യസ്വരൂപമായി പ്രകാശസ്വരൂപമായി ജ്ഞാനസ്വരൂപമായി ഈശ്വരഫത്ത ആത്മഫത്ത ഉണ്ട് അതിനെ കണ്ടെത്തലാണ് ഓരോ ജീവജാലങ്ങളുടെ ലക്ഷ്യം അതിനുള്ള കഴിവ് മനുഷ്യനാണ് അതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടി ഈ ഉപനിഷത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത്